വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. എനിക്ക് പനിയാണ്, അതുകൊണ്ട് സൗണ്ടൊക്കെ അലമ്പായിരിക്കും. പിന്നെ ഒരുപാട് സംസാരിക്കാൻ പറ്റുമെന്ന് അതിലൂടെ ഷോർട്ട് സ്ട്രീം. അപ്പം ലക്ഷ്മിക്ക് ഹായടാ, ബ്ലൈൻഡ് ബി ഹായ്, സക്രിയ ഹായ് 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 സച്ചിൻ ഓൾസോ ഹായടാ, സച്ചിൻ എസ് ദാസ്, അപ്പം സച്ചു ഹായ്, പിന്നെ ആസിഫ് ടി ജി ഹായ്. എല്ലാം ഇതുവരെ പോലീസിനൊക്കെ ഈ ഡ്രസ്സായോ ഇപ്പം? അയ്യോ, ഹലോ, പോലീസുകാരൻ എന്താ സാറേ ഇവർ ഈ കളർ? സാറ് വലിയ കുട്ടിയല്ലേ? അയ്യോ ഇല്ല സാറേ, ഒരു പ്രശ്നമില്ല. എന്നെ പിടിച്ചോണ്ട് പോടേ, എടാ എന്നെ അഥവാ പിടിച്ചോണ്ട് പോയ നാട്ടുകാരെ ഒക്കെ വിളിച്ചോണ്ട് വരണേ. സാറേ ഞമ്മള് ഈ ഹാൻഡിൽ പിടിക്കാൻ നോക്കുന്നതല്ലേ, ഞമ്മള് ഒരു ഡാൻസ് കളിക്കാം. സാറേ വണ്ടി നിറങ്ങാം സാറേ. ഓക്കേ സാറേ. ആ സാറേ പറഞ്ഞു. ആ സാറേ വണ്ടിയുടെ ബുക്കും പേപ്പറും നോക്കെ. ഏ ബുക്കും പേപ്പറും തരാം സാറേ. ഗഫൂർ ഒന്ന് എടുത്തു കൊടുത്തേ, എന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ബുക്കും പേപ്പറും തോന്നുന്നു സാറേ. ഇത് ഇതിന്റെ പുറകിലുണ്ടായിരുന്നു, താക്കോൽ ഇട്ടൊന്ന് എടുത്തതാണ്. കിട്ടി സാറേ, പുതിയ വണ്ടി സാറേ, സ്വന്തം ഓടിച്ചൊന്നുമില്ല. പിന്നെ ഇന്നലെ കൂടി ചെക്ക് ചെയ്തില്ലേ, വെള്ളപ്പൊക്കെയാ വന്നത്. അന്നേരം തന്നെ പറഞ്ഞു എഞ്ചിൻ പെർഫെക്റ്റ് ആണ്. തമിഴ്നാട്ടിൽ പ്ലേറ്റ് എങ്ങനെയാണ് സാറേ സി എൽ ജി രജിസ്റ്റർ ചെയ്യണേ സാറേ? വണ്ടി കള്ളവണ്ടിയാണോ സാറേ? സാറേ അത് മോഡലാ സാറേ. സാറേ ഒന്ന് വണ്ടിയുടെ ഓണർഷിപ്പ് ചെക്ക് ചെയ്യണം സാറേ. വേണ്ട സാറേ, ഞങ്ങൾ ലൈവ് പോകും. ഇപ്പൊ പോയ ആളില്ലേ സാറേ അതാണ് ഹിറ്റ്. പുള്ളിക്കൊരു കംപ്ലൈന്റും ഇല്ല സാറേ എന്റെ അടുത്ത് പറഞ്ഞത്. സാറേ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എന്റെ കൂട്ടുകാരൻ സ്വന്തം നൻപൻ. സാറേ നൻപൻ സി സി അല്ലേ സാറേ? സി സി ഒക്കെ ഡെയിലി അടയ്ക്കാറുള്ളത് സാറേ. വണ്ടി സാറേ വണ്ടിയുടെ ഓണർ വേറെ ആളാണ് പേര് പറയണേ സാറേ. ഇത് സാറേ ഹിറ്റ്മാനോട് ഒന്ന് പറയാൻ പറയണം, കാരണം ഈ വണ്ടിയുടെ ഇതേ മോഡൽ കാര്യങ്ങളാണ് പറയണേ. വിട്ടു മലനടിച്ച് വീണ് അയാള് വിട്ടു. സാറേ സ്പീഡുണ്ട് കേട്ടോ വണ്ടിക്ക്. അയ്യോ സാറേ മോഷണം പോയി സാറേ, കേസുണ്ട് സാറേ, പരാതി ഉണ്ട്. അയ്യോ സാറേ പരാതി ഉണ്ട് സാറേ. അതുകൊണ്ട് സാറേ
ഒരു വണ്ടിയില് കഞ്ചാവാണെന്ന് തോന്നുന്നത് സാറെ 500 രൂപയുണ്ട് കിട്ടിയിട്ടുണ്ട് സാറേ 500 രൂപയുണ്ട് സാറേ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല സാറേ സാറേ ഇവിടെ 500 രൂപ തന്നിട്ട് അവിടെ സാറേ 1000 വേണം തരാം സാറേ സാർ അവിടെ ക്യാമറ കാറ വെച്ച് എന്നെ പിടിപ്പിക്കാനല്ലേ സാറേ ഇതിന്റെ ഓണർ ഇതിന്റെ ഓണർ എവിടെ സാറേ ഓണർ ഏറ്റവും പുള്ളി എന്നെ പോലെ ഇൻട്രോവേർട്ട് നിങ്ങടെ പോലീസിലൊക്കെ ഉള്ള ആളായിരുന്നു അറിയോ ആ പിന്നെ തിരിച്ചുവിട്ടല്ല തീരത്തോടെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന നിങ്ങളെ പോലുള്ള ഇതല്ലേ മേളിലുള്ള കള്ളന്മാരാന്ന് കൈക്കൂലിയും പിടിച്ചു കയറി എല്ലാം സാറേ ഒരു കംപ്ലൈന്റ് വന്നില്ലേ സാറേ എന്റെ മൂന്ന് ദിവസം ഒരു വണ്ടി കാണുമ്പോ പോയിന്നുണ്ട് ആ വണ്ടിയും ഈ വണ്ടിയും നല്ല മാച്ച് ഉണ്ട് സാറേ സാറേ മോഷണം സാറിന്റെ മുമ്പിലിട്ട് മോഷണം പട്ടാപ്പകല് തങ്ങളുടെ പേരെന്താണ് സാറിന്റെ വണ്ടിയുടെ ഓണർ കാണിക്കണമെങ്കിൽ സാറേ വണ്ടിയുടെ കര അടിച്ച റെസീപ്റ്റ് കാണിക്കാം സാറേ സാറേ വണ്ടി കൊണ്ടുവെക്കോ വണ്ടി നമുക്ക് വണ്ടി കൊണ്ടുവട്ടോ സാറേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇളകും നീലന്റെ ഫാൻസ് ഇറങ്ങും പ്രശ്നമോ അങ്ങെത്തും സാറേ കരമടിച്ച റെസീറ്റ് തന്നിട്ട് വണ്ടി കൊണ്ടുവരും സാറേ ഞങ്ങളുടെ കയ്യിൽ ബൈക്കിന്റെ ലൈസൻസ് ഇല്ലാത്ത ഞങ്ങൾ വണ്ടി എടുക്കുന്നത് സാറേ വണ്ടി സൈഡിലോട്ട് വെച്ചു സാറേ ഇങ്ങനെ സാറേ വെള്ളം സാറേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാരും വെള്ളം സാറേ അവന്റെ പേര് തന്നെ നോക്ക് സാറേ സാറേ അവന്റെ പേര് നോക്ക് എന്താ നിരപരാധിയാണ് ഓടിക്കോ ഇല്ല നമ്മുടെ തലയിൽ പീഡന കേസാക്കും വിട്ടോ വിട്ടോ അഭിഷേക് ഹായടാ സച്ചിൻ ഡാർക്ക് സ്ട്രീം ഹായ് താര ഹായ് അനന്ദു ഹായ് ഐ മീൻ ആനന്ദ് ഹായ് കെ വി ബിനോയ് എന്നെ അറിയാമോ ആ സുന്ദരൻ ഏത് എന്ത് കുട്ടി മാഡം പട്ടിന്ന് കേട്ടാ സാറ് പറയുന്ന കേട്ടാ ൊക്കെ
വലത്തോട്ട് തിരിയണാ, വലത്തോട്ട് ഇറക്കണ അങ്ങോട്ട്. എവിടാടാ അപ്പനൊക്കെ? എവിടെയാണ്? എടാ പട്ടി തീട്ടതേ. എടി ഇവരൊക്കെ എന്ത് ചെയ്യാ? എല്ലാരും മെറ്റി അടിക്കണ. എടാ നാണം ഉണ്ടോ? ഒന്നുമില്ലേ. എത്ര സ്ക്രീൻ ഉണ്ട് എനിക്ക്? രണ്ടല്ലേ? ആ അതിന്റെ ഞാൻ വന്ന് പറഞ്ഞത്. ഹലോ ഷജിമനെ, ഇതിനൊന്നേ ഉള്ളു കേട്ടോ, ഇതിനൊന്നേ ഉള്ളു കേട്ടോ, അതാ ഇതിനൊന്നേ ഉള്ളു. ഹലോ, കൊച്ചിങ് എത്തിയിട്ടില്ല? കൊച്ചിങ് എത്തിയിട്ടില്ല. കൊച്ചുകുഞ്ഞിന് രണ്ടുണ്ടെന്ന് തോന്നുന്നു സാധാരണ. ഇല്ലില്ല, കൊച്ചുകുഞ്ഞിന് ഒന്നേ ഉള്ളു. ആ ഡിലേ ആയിരുന്നു കേട്ടോ, അവന് മൂന്നെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ ഞാനും കൂടെ ഒന്ന് ഇവിടെ എഫ് ക്യാൻ വിട്ടി എടാ, അവർ പോയാ സംസാരിക്കാൻ? ഞമ്മക്ക് വേറെ പിടിക്കാം. എന്നോട് എടുത്തില്ലല്ലോ ഇടിയില്. നീ ഇല്ലായിരുന്നു? എന്താ ഇത്രയും മൂത്ത്? ഞാൻ അന്നേ പറഞ്ഞല്ലോ നോടിയില്ലെന്ന്. എനിക്ക് അങ്കൊക്കെ തരുന്നേ. എന്തോ അക്സെപ്റ്റ് കൊടുത്തേ, ഇതിവിടെ നടക്കത്തില്ല. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ആരാന്നറിയാലോ. നമുക്ക് എന്റെ ഇ സി പി സിനെ തൊട്ട് അവനെ എനിക്ക് വേണം. ഇല്ല, അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നാണു ഉണ്ടോ നായേ? ഇന്ന് ഞാൻ കത്തിയിടറാ. എടേട്, ഇവനെന്താ വീണപ്പോ തന്നെ എഫേറ്റ് അടിച്ചാ? ഇല്ലില്ല, ശശി ആ 10 സെക്കൻഡ് എടുക്കും കേട്ടാ വരാൻ. ആ ശശി ശരി, മറ്റടുത്ത് മ്യൂട്ട് ചെയ്തിട്ട് വേണം എന്റെ അടുത്ത് സംസാരിക്കാൻ, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ രണ്ടും കൂടെ കേക്കത്തില്ല. അയ്യോ എന്ത് പറഞ്ഞു, എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യൂ. അവിടെ ചെന്നപ്പോ അവര് ഡ്രസ് വരി കാണിച്ചു കൊടുത്ത്. അപ്പൊ അവര് ഏത് സൈഡ് വേണോന്ന് വെച്ചാ എവിടെ വേണോ തൊള്ളായിട്ടോളെ, അതിലപ്പം വീണ്. അവരെല്ലാം പറഞ്ഞ് മനസ്സിലായിക്കോളാന്ന് പറഞ്ഞിട്ടില്ല. സെറ്റായി, ഇനി ഒന്നും പേടിക്കുക. അവിടോട്ടൊന്ന് കേറി നോക്കുവാണ്. അടുത്ത് പോലീസ് പിടിച്ചിട്ടില്ലല്ലോ അല്ലേ? ഉറങ്ങിയാല. അയ്യോ എന്താണ് ഇവിടെ റിപ്പയർ ആവത്തെ? എടാ പൈസയും പോയടാ പട്ടികള്, റിപ്പയറും ചെയ്തില്ല എന്നിട്ട് എന്നെ ചതിച്ചതാ. എത്ര മൂന്നെണ്ണം വർക്ക് പോകും? കാശിന്റെ ഒരു ഇതാണ്. ആഹാ, വന്ന് വന്ന് അവര് പിടിച്ചു.
ഈസി പി സിയോട് ഇവനോട് എന്തോ ഒരു ഇതുണ്ട് കേട്ടോ, അവൻ ഫ്രണ്ടി വന്നിരിപ്പുണ്ട്. അത് ഗിയർ മാറി പിടിക്കല്ലേ, ഞാൻ മാറ്റിക്കളാം. അത് ഞാനൊരു കാര്യം പറയട്ടെ, കെ വി ഞാൻ കുറച്ചാളില്ലായിരുന്നു, പക്ഷെ തിരിച്ചു വന്നപ്പോ കെ വി ഉള്ള ഏറ്റവും കൂടുതൽ വള്ളികളുടെ കൂടാണ് ഞാനിപ്പോ വന്നിരുന്നത്. നിങ്ങളെ കൂടെ പറ്റി മുത്തു ആൾക്കാരാണ്. എന്റെ പേര് നീലൻ. ഇത് ഇങ്ങനെ പേര് പറയാമല്ലോ നിനക്ക്. ഇല്ല ഞാൻ അങ്ങനല്ല കേട്ടോ ഈ സി ബി സി, ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഷോ ആണെങ്കിൽ അടിച്ചിടും. അതാണ് എന്റെ എന്താണ് ഈ സി ബി സിക്ക് എന്താ പ്രശ്നമാണോ? ഞാൻ സി ബി സി എന്റെ അടുത്ത് പേര് ചോദിച്ചാൽ ഞാൻ അന്നേരം തന്നെ ഷോ ഇറക്കും അടിച്ചിടും. പ്രശ്നമുണ്ടോ? അതൊക്കെയാണ് ക്വാളിറ്റി. ഞാനിപ്പോഴും ഇവിടെ 240 ആണ് നടന്നത് കണ്ടാരം. അപ്പടേ പേര് പറയാമല്ലോ, എന്നോട് ചോദിച്ചാ ഞാൻ പറയാം. എന്നോട് പേര് ചോദിച്ചു, പേരെന്തോ? എന്റെ പേര് ഇങ്ങനെ പേര് പറയാമല്ലോ. വേറെ വള്ളി ഒന്നും ഇല്ലല്ലോ നമുക്ക്. നമ്മളൊക്കെ വള്ളികളാന്നാ കൊറേ വള്ളികൾ പറയുന്നു. എന്റെ ചേച്ചിയുടെ മോനെ ഇപ്പോഴും ഒരു വയസ്സും ഒരു മാസം ആയതുകൊണ്ട് ഒരു വർഷം ഒരു മാസം അവൻ പാല് കുടിച്ചോണ്ടിരിക്കും. അവൻ വരെ പറയുന്നത് നമ്മള് വള്ളികളും ഈ പാല് കുടിച്ചോണ്ടിരിക്കും. അവൻ വരെ എന്ത് പറയാ, നമ്മൾ എന്ത് ചെയ്താലും നമ്മള് മര്യാദയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നീ എന്നോട് പേര് വെച്ച് ഞാൻ ഇ സി പി സി എന്ന് പറഞ്ഞു. അല്ലാതെ കഴിവില്ലാത്ത ഹിറ്റ്മാനെ എന്നോട് ഞാൻ പേര് പറയത്തില്ല. ഇടിയും പന്നി എന്നും വിളിക്കും. അത്രേ ഉള്ളൂ, ഇവളൊന്നുമില്ലേ? ചിലവന്മാരുണ്ട്, നന്നാവാൻ സമ്മതിക്കത്തില്ല ചിലവന്മാർ. അതെ, ചിലവന്മാര് പ്രത്യേകിച്ച് എന്റെ ഒരു കൂട്ടുകാരനെ അവൻ എവിടാ പോയത്? ഇടയിൽ ഏതോ ഒരു രാജ്യമുണ്ട്, രാജ്യത്തിന്റെ പേര് വെളിയിലത്തെ ഉള്ള ഒരു രാജ്യമാണ്. അതിന്റെ ഫ്ലാഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. യവന്മാർക്കുണ്ടല്ലോ ആ ഫ്ലാഗ് പൊക്കിക്കൊണ്ട് നടക്കുന്നു. അവന്മാരുടെ അവന്മാരെന്ന് പറഞ്ഞു ഇതുപോലെ കഴിവില്ല, കൊണയല്ലാതെ വേറെ ഒന്നും ഇല്ലതാ. ഇതുപോലെ കഴിച്ചവന്മാരൊക്കെ നമ്മള് വള്ളികളാണ്. പറ ഈ നാല് പേരുണ്ട്. എന്റെ പേര് എന്റെ പേര് ഫ്രണ്ട് ഇരിക്കുന്ന നീലൻ നമ്മളെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായമല്ലേ പറഞ്ഞത്? ഫുള്ള് ഫുള്ള് ആരാണ് നമ്മുടെ നമ്മുടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്തുവാ നമ്മുടെ ഗ്യാങ്സിന്റെ പേരെന്തായിരുന്നു? ഇവിടെ നോക്കിയാ കാണാൻ പറ്റും നമ്മളെ പോലെ. ഈ ഈ ഈ ഇതിന്റെ മണ്ടൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മൾ എപ്പോഴും ഏറ്റവും താഴ്ന്ന ആൾക്കാരാണ് അല്ലെ, ഏറ്റവും മര്യാദ ഉള്ള ആൾക്കാരാണ്. നമ്മളെ പോലെ എന്താ ആർക്കും ഒരു ഉപദ്രവം ഇല്ല, ആരെന്ത് പറഞ്ഞാലും അവിടെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും അല്ലെ. ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും ചെയ്യും ചെറിയൊരു പറയുന്ന കുനിയാൻ പറഞ്ഞ നമ്മള്. പക്ഷെ അവര് ഏത് പൊസിഷൻ ആണെന്ന് നമ്മള് അതല്ലേ ഉറപ്പാണ്. നമ്മള് കണ്ട് ഇപ്പൊ ഈ മുകളിൽ ഇരുന്നു പാപ്പൻ താഴെ ഉണ്ടായിരിക്കും. പാപ്പന്റെ നമ്മുടെ കാർലോ സാറിന്റെ അമ്മ കുട്ടിയുടെ മുകളിൽ ഇരുന്നുണ്ട്. നമ്മളൊരു കാര്യം സത്യം ചെയ്യുന്നു, സത്യം ചെയ്യണം, എല്ലാരും സത്യം ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല രായപ്പനെ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ കെ വി എയിലുള്ള അംഗങ്ങൾ
ഇനി മുതൽ പള്ളികൾക്കും പോകത്തില്ലാന്ന് അപ്പൊ നമ്മളെ തന്നെ തിരിച്ച് തല്ലുകൊള്ളണമെന്നാണ് പറയുന്നത്. പോകത്തില്ല അപ്പൊ അവന്റെ വണ്ടി ഫ്രണ്ടി കൊണ്ട് നിർത്തിട്ട് അങ്ങോട്ട് പറയും, ബാക്കി നമ്മള് സപ്പോർട്ട് ചെയ്തു തരാം. ഇനി ഏത് വഴിമൊക്കെ ഇല്ലേ പറഞ്ഞു നോക്ക്, ഞങ്ങള് നാല് പേര് സപ്പോർട്ട്. ഇത് നമ്മുടെ സെക്യൂരിറ്റിയാണ് ഇറ്റാച്ചി. ഇത് പറഞ്ഞു ഞാൻ നിന്നോട് നിന്നെ പേര് ഗഫൂറിനോട് അന്വേഷിച്ചിട്ടില്ല. ഈ വണ്ടി എടുത്ത് പോയിക്കപ്പോ കേക്കോ അപ്പൊ ഇവിടുന്ന് ചൂടായിട്ട് പോയത് രാപ്പനോട് ഗ്യാങ് വണ്ടി സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ കൊണ്ടുനടക്കരുത്. അയ്യോ ഞങ്ങൾ ഇച്ചിര ഇത് കൊടുത്തായിരുന്നു, അത് അടിച്ച അടിച്ചതിന്റെ ഫിറ്റില്ല. പേടിയണ്ട പേടിയണ്ട പപ്പ, ഉറങ്ങോ ഉറങ്ങോ. വെള്ളത്തില്ല വെള്ളത്തില്ല നമ്മള് പറഞ്ഞ നമ്മളല്ലേ കേട്ടിട്ടുള്ളു, നമ്മള് കേക്കാത്ത പോലെ അഭിനയിച്ചാ പോരെ. ഈ രഹസ്യം നമ്മളിൽ അലിഞ്ഞു തരും. ആര് വിളി വിട്ടാലും നീലനെ അടിച്ചു വിളി വിടാനെ എന്തോ അടിയ. ഞാൻ അവിടെ കുത്തിപ്പൊക്കും കേട്ടാ, ഞാനേ ഞാൻ ആ കാര്യം അവിടെ ഇട്ട് കുത്തിപ്പൊക്കും കേട്ടാ. അപ്പൊ ഒന്ന് എടുത്ത് പറയണേ എന്താണ് ഈസി ആരാണ്ട് പേരൊക്കെ ചോദിച്ചെന്ന് കേട്ടു. അങ്ങോട്ട് പോലെ ഉപദേശം രാജ്യല്ല ചെമ്പനാന്ന് നിനക്ക് അറിഞ്ഞു കഴിഞ്ഞ സിഗരറ്റിന്റെ സാധനം മതി മതി കാശ് ഒരുപാടില്ലേ നമുക്ക്. പൊട്ടനെ പോലുണ്ടോ ഹലോ നോക്ക് നോക്ക് അവിടെ ഇല്ല
വെച്ചാ ഡോർ ഓപ്പൺ എടാ മാസ്ക് മാറ്റടാ ഈസിയുടെ ഡോർ ഓപ്പൺ എന്തോരായിട്ട് മാസ്ക് മാറ്റിട്ടായിട്ടോ മാസ്ക് മാറ്റിട്ടു സ്പ്ലിന്റർ സെല്ലിൽ കാണിക്കുന്നു എടാ കണ്ണാടി ഉറ ഇത് മര്യാദയാണോ ഇത് മര്യാദയുണ്ടോ പറഞ്ഞതിൽ പറഞ്ഞത് മര്യാദ അല്ലേ നീ പറഞ്ഞത് അല്ല മര്യാദ മര്യാദയോടെ അല്ലേ നീ പറഞ്ഞത് അത്ര അറിഞ്ഞാ നീ പഴച്ചോടൊക്കെ ഉണ്ടോ ഞാൻ ചോദിക്കുക അത്രേ ഉള്ളു മനസ്സിലായല്ലോ ശജി അതാണ് എനിക്ക് എല്ലാരോടും പറയാനുള്ളത് കേട്ടോ എന്തോ പറയുന്ന ഞാനും ആയി പോയി ഇല്ലെങ്കിൽ പോവായിരുന്നു അങ്ങോട്ട് ഷാജി ഉണ്ടല്ലോ ഷാജിന്റെ ലുക്ക് നോക്കി എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് വിളിച്ചാ വരുമോ ഷാജി വരും വരും അല്ല മീശ ഉണ്ടല്ലേ ഇല്ലല്ലോ കേട്ടോടെ ഷാജി മട്ട അടിച്ചോ അനങ്ങാതെ എടാ 28 ഒക്കെ അടി സീറ്റ് 28 എന്തോ പറയാനാ ഇവിടെ കൊണ്ട് ഇരുത്തിട്ട് അവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുവാണോ ഈ എ പിന്നെ കൊണ്ട് എടാ നമുക്ക് എല്ലാവർക്കും ഇറങ്ങി പോയാലോ പുള്ളി വരുമ്പോ ഇവിടെ ഒട്ടെടുത്തേനും കാണരുത് നീല ക്രോസറിന്റെ അപ്ലിക്കേഷൻ നെയിം എന്താ aimbot .txt ഇത് റീഷെയ്ഡ് റീഷെയ്ഡ് ഞാനും ഞങ്ങള് ഞങ്ങള് ഒന്ന് രണ്ട് മൂന്ന് പേരല്ലാതെ വേറെ ആരും വന്നാലും ഞാൻ തന്നെ
അപ്പോ നമ്മള് നമ്മളെ വേണ്ട നമ്മള് പുറമ്പോക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലേ അരമണിക്കൂർ കഴിഞ്ഞാൽ അറിയത്തുള്ളൂ കഴിഞ്ഞു തോന്നുന്നു പുള്ളി ഞാൻ പേര് ചെക്ക് ചെയ്യാനുള്ളതായിരുന്നു പറയത്തില്ല കിക്ക് ചെയ്ത് കള ഇറ്റുവിനെയൊക്കെ എന്റെ കളർ മറന്ന രായപ്പനല്ല ഞാൻ നീല കണ്ടന്നെ അല്ല വന്നിട്ടല്ലേ തുടങ്ങത്തുള്ളൂ ചെറിയ കാര്യം പറയാം അപ്പൊ അവനോട് പിന്നെ പറയാം അവൻ വന്നിട്ട് തുടങ്ങത്തുള്ള ആര് പറഞ്ഞു ആര് വന്നിട്ട് സോറി എന്റെ ടീമാണോ അല്ലേ എനിക്ക് അറിയത്തില്ല പൊട്ടന് സദ്യ കാണുമ്പോ അറിയണം പിള്ളേരെ ഞാൻ നിങ്ങളോട് എല്ലാരോടും ഒരു കാര്യം കോമൺ ആയിട്ട് ഇപ്പൊ പറയാം ശ്രദ്ധിച്ചു കേട്ടോ അത് ആർക്ക് മീൻസ് ഇതിന്റെ സിറ്റിക്കകത്തുള്ള കാര്യമല്ല സിറ്റിക്ക് വെളിയിലുള്ള കാര്യം ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാനുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരുത്തിന് കമന്റ് നോക്കി കളിക്കാൻ താല്പര്യമുണ്ടോ അല്ല ചെയ്യുന്നവരോടാ ചോദിച്ചേ എങ്കില് കളിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ആ പരിപാടി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ പറ എല്ലാരും അഭിപ്രായം പറഞ്ഞില്ല ആ ചോദ്യത്തിന് ആരും എല്ലാരും ഉത്തരം തന്നില്ല മൊട്ടയും ഞമ്മളെ പറഞ്ഞു തത്സമയം ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് കേൾക്കാൻ ഞാൻ അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ആ പരിപാടി നടത്തിക്കാം നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പക്ഷേ കമന്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ കമന്റ് പറയുന്നത് കേട്ടിട്ടോ വല്ല കാര്യങ്ങളും ചെയ്തിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടായിരിക്കും സിറ്റിക്ക് അകത്തായാലും പുറത്തായാലും കമന്റ് വായിക്കുന്നതൊക്കെ നല്ല കാര്യം പക്ഷെ അത് നോക്കി കളിക്കാൻ നിൽക്കുവാണെങ്കിൽ അത് മക്കള് മാറ്റി വെച്ചേരും ഈ കേവിലുള്ള എല്ലാരും പറഞ്ഞ മനസ്സിലായല്ലോ ഇനി ബാക്ക് ടു ആർപി എന്നാ നമ്മൾ കേവിയായിട്ട് സംസാരിച്ച സമയത്ത് നമ്മളൊരു ധാരണയിലെത്തിയായിരുന്നു അതല്ല ടി വി ആയിട്ട് സംസാരിച്ച സമയത്ത് നമ്മളൊരു ധാരണയിലെത്തിയായിരുന്നു ഈസി ഇതൊരു മീറ്റിംഗ് ഐസി സോറി നോർമൽ ആയിരുന്നു ശ്രദ്ധിക്കും
അന്ന് ടീമായിട്ട് നമ്മളത് ധാരണയിൽ എത്തിയായിരുന്നു സംസാരിച്ച സമയത്ത്. അതായത് നമ്മളായാലും അവരായാലും സംസാരിക്കാതെ വെടി പൊട്ടിക്കത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരിക്കലും നമ്മളാണ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നുള്ളൊരു ഇത് വരാൻ പാടില്ല. അവർ വാ കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളും വാ കൊണ്ട് സംസാരിക്കുക, മനസ്സിലായോ? അവർ കായികമായിട്ട് നേരിട്ടാൽ നിങ്ങളും കായികമായിട്ട് നേരിട്ടാ, പക്ഷേ ആദ്യത്തെ വെടി എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇനിഷ്യേഷൻ നമ്മുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. അതെനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ? ഉറപ്പല്ലേ? അവര് വാ കൊണ്ട് സംസാരിച്ചാൽ നീ വാ കൊണ്ട് സംസാരിക്കുക, തെറിയ ഒഴിച്ച്, മനസ്സിലായോ? എല്ലാരും നല്ല കുട്ടികളായോ? എങ്കി വാ, നമ്മളെ ഒരു ടർഫ് ഉണ്ട്, നിന്നെയൊക്കെ പണി ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു. നമുക്ക് നമ്മുടെ സെക്യൂരിറ്റീസിന് ഒരു യൂണിഫോം അതിന് തയ്യാറാക്കിട്ടുണ്ട്. എന്താ പറയുന്നത് സുറേ? ലേഡീസ് ജാക്കറ്റ്, ലേഡീസ് പാന്റ്, കറുത്ത പാന്റ് അകത്ത് ഇഷ്ടമുള്ള ടീഷർട്ട് ഇടാം. പക്ഷെ എന്നും പറഞ്ഞാൽ ഇവരെ നമ്മളെ പൊന്തല ഒളിപ്പിക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാം. സൂസൈഡ് ബോംബർ ആണോ? സൂസൈഡ് ബോംബർ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാല് പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ആ നാല് പേരുകൾ ഞാൻ സെലക്ട് ചെയ്തോളാം, പിന്നെ ഞാൻ പറയാം ആ നാല് പേരുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാരും ബക്ക് ഉപയോഗിക്കുന്നോ? മതി ഇറങ്ങി പോകുന്നു ചന്തി വിളിക്കും. അമ്മേന്റെ ഫോൺ എനിക്ക് ഒരു സാധനം അയച്ചുതരാം. അങ്ങനത്തെ അയച്ചു കൊടുക്കല്ലേ? എനിക്കറിയത്തില്ല പാപ്പാ, ഇവരെ പനിയായിട്ടൂടെ കണ്ടിക്കുന്നതും പോരാ കേട്ടോ. ഇനിയും പൊക്കും നിങ്ങളാരാണ്? അല്ലേ, ഇനിയും ട്രെയിൻ ഹാർഡ്. ഐ വിൽ ട്രൈ ഹാർഡ്. ഓക്കേ, ട്രൈ ഹാർഡ് അല്ല, ട്രെയിൻ ഹാർഡ്. ആ അങ്ങനെ ഞാനുണ്ട്.
കണ്ണൂരാ പോകുമ്പോഴത്തേ കേട്ടോ, സംസാരിക്കരുത്, ഇന്ന് സംസാരിക്കരുത്. ഏയ് ഇതാര്, എടാ ഇതേ ഈ പെണ്ണ് മുട്ട എന്താണത്? എനിക്കൊരു ഫോട്ടോ കിട്ടിയല്ലോ, എന്താണത്? എന്താണത് സംഭവം? എനിക്ക് എക്സ്പ്ലെയിൻ, കാൻ യു എക്സ്പ്ലെയിൻ മീ വാട്ട് ഈസ് ദാറ്റ് ഫോട്ടോ? ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കൊച്ചിനെ കണ്ടു, ഇഷ്ടമായോ? ബെസ്റ്റ് ഉണ്ടായിരുന്നു, ലോകവും ഭൂമിയും എല്ലാം വിട്ട് തിരിഞ്ഞു. ഞാൻ ഇപ്പോഴത്തെ ലോകത്ത് നിന്ന് നിൽക്കുമ്പോ ഒരു പെൺകൊച്ചു രാവിലെ എന്നോട് വന്ന് പറയുമ്പോ എന്നെ എടുക്കൂന്ന് ഇങ്ങോട്ട് വന്ന് എന്റെ മനസ്സിലങ്ങ് കേറിയുന്നേ. ഞങ്ങള് ഭയങ്കര അടുത്ത് പോയി, അപ്പാപ്പ സമ്മതിക്കത്തില്ല, അതൊക്കെ ഞാൻ സമ്മതിക്കും. അപ്പാപ്പനെ അതെ അതെ ചെന്ന് കേറിക്കോളി, ചെവിക്കല്ലടിച്ചിരിക്കും. ഞാൻ അപ്പാപ്പന്റെ വീക്ക്നെസ് കേറും. അത് അമ്മായി പിടിക്കാൻ നോക്കിയിട്ട് കൊള്ളാം, എടുത്തെറിഞ്ഞാ കേട്ടെ. ബലിക്ക് മുന്നേ വലിയ ബലി കൊടുക്കണം, അപ്പൊ ഞാൻ അപ്പാപ്പന് ഇതിന്റെ വലിയൊരു സാധനം കൊടുത്ത് അപ്പാപ്പനെ അങ്ങോട്ടാക്കും. എനിക്ക് വിശ്വാസമില്ല, എന്തായാലും നടക്കാൻ തോന്നില്ല. വീട്ടുകാരെ തന്നെ ശീലമില്ല. ശേഷി കാണത്തില്ല. അവിടെ ഇരുന്ന് മെച്ചടിക്കുന്ന ആയ അവിടെ പോയി കേക്കാൻ പറ്റാത്തോണ്ട്. അപ്പൊ എന്തിനാ ഈ ഒറ്റയ്ക്കൊക്കെ പോയി സംസാരിക്കുന്നത്? ഇവിടെ ഒരാൾ ഇരിപ്പില്ലേ ഇരുന്ന് കേക്കാൻ വേണ്ടി? അങ്ങ് വരെ അനുഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണ് എന്നെ ഇറക്കുന്നത് കളയേണ്ടി വരും. എനിക്ക് വൈകി വരാൻ ഇല്ലാത്ത എല്ലാ കേരളത്തിലും ഒരാളെ ഒഴിവാക്കി മതി, കാരണം പോലെ മാത്രം ഒഴിവാക്കി. എന്നെ കൂടെ, എന്നെ കൂടെ അപ്പാപ്പനെ ചിറ്റ് ചെയ്ത് വന്ന തള്ള ഇവിടെ അപ്പാപ്പന്റെ വാടിനെ എതിർത്ത് പറയുന്നു. അപ്പാപ്പനല്ലേ പറഞ്ഞ കാർലോസ് ചേട്ടനെ ഒഴിവാക്കാൻ? അപ്പൊ പറഞ്ഞ ആരും ഇടരുത്. ആദ്യം പറഞ്ഞ വാക്കി ഞാൻ പിന്നെയാണെന്ന് വാക്കിനാണ്. വേറൊരു സംഭവം കൂടെ പറയാനുണ്ട് നിങ്ങളോട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും പ്രത്യേകിച്ച് അമ്മായിയും കൊട്ടാരത്തിൽ വരുന്നതോ അപ്പാപ്പനും കേൾക്കേണ്ട പ്രധാന അപ്പൊ നിങ്ങള് മുൻകൈ എടുത്ത് നടത്തേണ്ട ഒരു പ്രധാന കാര്യം. അപ്പൊ എനിക്ക് 87 വയസ്സ് പോലും ഇല്ല, എനിക്ക് 8.7 ആണ് വയസ്സ്. സ്റ്റീഫൻ ഫോട്ടോ ഞാൻ കാണിച്ചത് അത് ഫോട്ടോഷോപ്പാ, മൊട്ടയുടെ ഫോട്ടോ ഗഫൂർ എഡിറ്റ് ചെയ്ത് പോകുന്നു. നമ്മുടെ വീട്ടിൽ പ്രശ്നമാ, പ്രശ്നം അയ്യോ നമ്മുടെ വീട്ടില്. അത് നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും
കൊണ്ടുവന്നതല്ല ഞാൻ നിങ്ങളുടെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറ രണ്ടുപേരും സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞോണ്ടിരുന്ന കാര്യം ഇവിടെ ഹരിത മനോഹര കേരളം ഹരിത മനോഹര കേരളം എന്തുപറ്റി നമ്മ പറ അമ്മ മിന്നുന്നില്ല എന്താ മിണ്ടേ എന്തായാലും നീ തെറ്റ് ചെയ്തോ അല്ല എന്ത് തെറ്റാണ് കളിക്കുന്നു തോമയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ കഥ കേട്ടാ മതിയോ കാണുന്ന നിർബന്ധം ഇവിടെ എന്താന്ന് കേട്ടില്ല മാസ ഡൈലോ ഒന്നും കേട്ടില്ല പുതിയൊരു ഗ്യാങ് മെമ്പർ വരുവാണെങ്കിൽ അത് ഒരിക്കലും ഒരു പെണ്ണായിരിക്കത്തില്ല അതിനൊരു കാരണമുണ്ട് നമ്മുടെ ഗ്യാങ്ങിലൊരു വേറൊരു ഫീമെയിൽ മായുണ്ട് ഞാൻ ഇപ്പോഴൊരു കാര്യം പറയട്ടെ നിങ്ങൾ അറിയാം അന്ന് ഓണത്തിന്റെ സമയത്ത് തല്ലി കിടക്കുമ്പോ കുഞ്ഞു പുറത്തു പോകുമ്പോ കേറാൻ വേണ്ടി എനിക്ക് പറഞ്ഞു ഇന്നിറങ്ങോ 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 റേഡിയോ ഞാനും ഗഫൂറും കൂടെ ഇന്ന് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് ചെയ്യുന്ന അപ്പൊ ഞാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും അറിയാം ഓൺ ദ സ്പോട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറത്തില്ലേ മനസ്സിലായോ ഞാൻ ആ സിറ്റുവേഷനിൽ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ വയ്യാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് സിറ്റിയിലുണ്ടായാൽ മതിയായിരുന്നു ഞാൻ ഓൺ ദ സ്പോട്ട് അവനെ തപ്പി പിടിച്ചവനെ തല്ലിയനെ മനസ്സിലായോ പക്ഷേ ഇതിപ്പം കോഹ്ലിയുടേഴ്സ് പോയി സംസാരിച്ചിട്ട് സോൾവ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി തല്ലുന്നത് തെണ്ടിത്തരാം കാരണം എല്ലാം പറഞ്ഞ് സെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പോയി തല്ലുന്നത് തെണ്ടിത്തരാം അതെല്ലാം ഒന്ന് സംസാരിക്കാതായിരുന്നെങ്കിൽ എനിക്ക് തല്ലായിരുന്നു അതല്ല ഞാൻ മാത്രമല്ല ഇവിടെ തല്ലുന്നത് ഇവിടെ ബാക്കിയുള്ളവരും ഉണ്ട് അപ്പം അതും കൂടെ നോക്കണം അതെനിക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി ഞാനുണ്ടായിരുന്ന ഓൺ ദ സ്പോട്ട് ഞാൻ വീട്ടിൽ കയറത്തില്ലേ ഉറപ്പ് എനിക്കാരും വേടിയൊന്നുമില്ല പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ആ പെണ്ണമ്മ ഇവൻ ആ പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ ആദ്യം ആ പെണ്ണ് പറഞ്ഞു
ഒരു പെണ്ണിനെ സ്നേഹിച്ചതോടെ എനിക്ക് ഒരു പരിപാടി ഞാൻ പിടിക്കും. പിന്നെ ഇങ്ങോട്ട് ഒരു പെങ്കോച്ച് വരുമ്പോ മഹാലക്ഷ്മി വരുമ്പോ എനിക്ക് ഇറക്കി വിടാവുന്നത്. ഞാൻ പറഞ്ഞ കുട്ടി നല്ലൊരു സുഹൃത്തായിട്ട് ഇരിക്കാന്ന് പറയാം. അങ്ങനല്ല പറഞ്ഞത്, പക്ഷെ എനിക്ക് അവന്റെ ഗേൾഫ്രണ്ടിനെ വേണ്ടാന്ന് ചോദിച്ചതറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോ. അപ്പാപ്പ ഈ ഡയലോഗ് അവൻ പറഞ്ഞു, ഈ അപ്പാപ്പൻ ഈ ഡയലോഗ് പറയപ്പിക്കും ഓടൽ അപ്പാപ്പന് ഇല്ലല്ല. അപ്പാപ്പ വേറൊരു പ്രധാന കാര്യം, ലിവിംഗ് ടു കല്യാണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് എടുത്തു പറഞ്ഞ മാറുന്നു പ്ലീസ്. അല്ല ഇവിടെ നിൽക്കുന്ന ഏതവനാ പിന്നെ മൊട്ടക്ക് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്തേ ക്ലിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാരും ഉള്ളു മനസ്സിലായി. എനിക്ക് പെണ്ണ് വേണ്ട, ഞാൻ ചോദിച്ചോട്ടെ, പെണ്ണുണ്ടെങ്കിൽ മനുഷ്യന് ജീവിക്കാതൊക്കത്തുള്ളൂ, പെണ്ണുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്നോട്. എനിക്ക് നിങ്ങളൊക്കെ ഉള്ളപ്പോ പിന്നെ എന്നെ അടുത്ത് തൊട്ടാ നിങ്ങൾ ചോദിക്കാനില്ലേ? എനിക്ക് പിന്നെ എന്തിനാ അമ്മയെ ആശ്വസിപ്പിച്ചു, അപ്പാ ആശ്വസിപ്പിച്ചു, എല്ലാരും എനിക്ക് പിന്നെ എന്തിനാ ഒരു മൂത്ത് കണ്ടന്മാര് പറഞ്ഞിട്ട് തെറ്റിയിരിക്കുന്നു. അപ്പൊ ഡ്രസ് മാറ്റണം അല്ലേ? അമ്പുരാനെ ആ കൊച്ചിന് സമ്പർക്കം അടിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട നാല് സ്റ്റീസ് കളിക്കുന്ന ക്രിസ് ഗെയിമിംഗ് എന്ന് പറയുന്ന പെൺകുട്ടി ഓടിയാൻ കുറെ ചോദിച്ചു. നീ ചോപ്പർ റോഡിൽ കൂടി ഓടിക്കുന്നവന് ഇതൊക്കെ എന്തിനാ അറിയുന്നത്? എന്താന്ന് വെച്ചാൽ ഡിസിഷൻ എടുത്തോ. കാറിനെ പ്രണയിച്ചതിനേക്കാൾ നല്ല പേര് ടാറിനെ പ്രണയിച്ചോ. നിങ്ങളൊക്കെയല്ലേ അപ്പൊ എനിക്കുള്ളൂ. പെണ്ണൊക്കെ പെണ്ണുങ്ങളെന്ന് വെച്ചാണ് അവള് തുണി മാറുന്നില്ല, അത് ഓരോരുത്തർ പോവും വരും. നിങ്ങളെന്ന് വെച്ചാൽ ഹൃദയം പോലെ, ഹൃദയം പോലെ മനുഷ്യനില്ല. അതാണ് ഈശി. ഈശിയോടെ തന്നെ ചോദിക്കാം, അമ്മായി ആപ്പിൾസ് എത്രണ്ണ അമ്മായി? Mm-hmm.
പറഞ്ഞത് നല്ലൊരു ആശയമാണല്ലേ. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി നല്ലൊരു കാര്യമാണ്. ഒരു അട്ടപ്പാടിയിൽ ഏതെങ്കിലും ഗേൾസ് ഉണ്ടോ? ഞാൻ ട്രൈ അവിടെ ഇതുണ്ട് കാലിയ മുടി അയച്ചിട്ട് നോക്കിയാ മതി. വേണ്ട എന്താ പ്രേമുണ്ട് ഉണ്ടായിരുന്ന പപ്പ നിങ്ങക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് കെവിയനോട് എനിക്ക് പ്രണയമുണ്ട്, മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ പെണ്ണെന്ന് ചോദിക്കുമ്പോ കെവിയെ പറയുന്നത്. എന്തിനാ നിങ്ങൾക്ക് ഇല്ലേ? ഞാൻ പറഞ്ഞോടും കേട്ടോ അർച്ചസ് കളിക്കുന്ന കാര്യം. അപ്പൊ ചുമ്മാ എന്താണ് സംഭവം? അതായത് മുട്ടയ്ക്ക് ഒരു പ്രണയം, അത് സത്യം പറഞ്ഞ പെണ്ണിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഇച്ചിരി ലജ്ജിറ്റായിട്ട് തോന്നി. അതെ, അപ്പൊ മുട്ട പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതുപോലെ ഇവര് ഇവര് കാണുന്നില്ല പ്രേമം വരും. അതുകൊണ്ട് ഇവന്റെ കാര്യം നമ്മൾ നോക്കണ്ട. കോമളായിട്ട് നിന്നോടൊക്കെ ഒരു കാര്യം തന്നെ കേട്ടല്ലോ. നീയൊക്കെ ഏതെല്ലാം പെണ്ണിനെ പ്രേമിക്കുമെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടാണെങ്കിലും നിന്നെയൊക്കെ ഞാൻ അധികം തേടി പിടിച്ചു കൊണ്ടുപോകും. നീലൊക്കെ റോൾ മോഡലാക്കൂ, നീലിനെക്കാട്ട് പഠിക്കും. അവരോട് പ്രണയം പാടില്ല എന്ന് ഞാൻ പറഞ്ഞ് അവനെ പ്രണയം ഉപേക്ഷിച്ച് ഇല്ലതല്ല. നമ്മുടെ നമ്മുടെ ഗ്യാങ് പ്രസിഡന്റ് മറ്റേ 14 കിലോ ആൾക്കാർ ആള് തള്ളുന്നുണ്ട്, ആളെ തള്ളുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇത് എന്ത് തീട്ടം, സീറ്റ് മാറുന്നതായി കേറി ഇരുന്നിട്ട് അങ്ങോട്ട് വിട്, ബസ് ഇല്ല നമുക്ക്. അപ്പൊ ഇതെങ്ങനെയാ, ഇത് നമ്മുടെയാണോ ഫസ്റ്റ് അടി അതോ അവരുടെ ആയിരിക്കോ? ഇവിടെയാണ് ചുമ്മല്ലോ അങ്ങനെ. പിന്നെ ഡ്രസ് കിട്ടുന്നു പറഞ്ഞ പോണോ ഗ്യാങ് ഡ്രസ്സെ പറ്റി കെവി എന്ന് എഴുതിയതല്ലേ? അത് അവരിടാൻ പാടില്ല. മറ്റേത് ഇടാനല്ല, പച്ച ഇടാൻ അവർക്ക്, കാരണം അത് സിറ്റിയിൽ ഉള്ളതാണ്. പിന്നെ നമുക്ക് എഴുതി തന്നിട്ടുണ്ടോ അതിന്? ഇല്ലല്ലോ. അമ്മയുടെ വളം അവിടെ ഇതെവിടാണ് പപ്പാണ്?
ഒരു കാര്യം ചോട്ടെ, ഈ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പോയി തല്ലാൻ പറ്റൂ ഇല്ലല്ലോ. പറ്റുമോ? ഇത് നടക്കത്തില്ല, സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ചെറിയ പറന്നെടുക്കുന്ന പ്രാവിനൊക്കെ തല്ലിയ കൂട്ടിക്ക് ഇവര് തല്ലി ഉറക്കില്ല. അവര് വല്ല ടി വിയെ പോയി തല്ലിയ നമ്മളെ തന്നെ ഇരിക്കില്ലേ? അതേ ഡ്രസ് ഒക്കെ ഇട്ടു. അല്ല അങ്ങനെ ഡ്രസ്സിടേണ്ട ആവശ്യമുണ്ടോ? മണ്ണ അടിക്കാനായിട്ട് അല്ല, അവര് നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സംസാരിച്ചിട്ട് തല്ലിയെന്ന് പറഞ്ഞിട്ട് ഈശ്വര ഡ്രസ് ഉണ്ടായത് നടക്കാൻ. ഈശ്വര ഡ്രസ് ഇടുന്നവരെ കാണണേ ഇല്ല. അയ്യോ അതാരെ, സോറി സോറി. ഹലോ, സോറി സോറി സോറി. അയ്യോ ഇടിച്ചെന്റെ ബുദ്ധി പോയെന്ന് തോന്നുന്നു. അതെ ഇടിച്ചപ്പോ തന്നെ മിണ്ടാതിരിക്കുന്നു. അയ്യോ ഇവരെല്ലാം ഡൗൺ ആയെന്ന് തോന്നുന്നു കേട്ടാ, മിണ്ടുന്നില്ല. അവര് പോയി കാണും. സാറ വെടി വെക്ക്, സാറ വെടി വെക്ക് പ്ലീസ്. ഹലോ, ഇതൊന്നും നടക്കത്തില്ല, സത്യം പറയല്ലോ. ഒന്നും നടക്കത്തില്ല, ഇത് മരുന്നവനും കിട്ടി ആദ്യമേ രക്ഷപ്പെടും. സോറി സോറി സോറി. ഇത് സേഫ് അല്ലേ? അയ്യോ അതാ ഞാൻ ഇടിച്ചത്, ചാവത്തില്ല. അല്ല ഞാൻ ചാവത്തില്ല ഒന്ന്, അതുകൊണ്ട് ഇടി കൊടുത്തത്. ബുദ്ധിക്കിലോട്ടോ എങ്ങോട്ടെങ്കിലും പോയി നോക്കി, എനിക്ക് ഒന്ന് അവന്മാരെ എവിടെയെങ്കിലും നോക്കി കാണാം. അല്ലെങ്കിൽ ഡ്രസ് ഒന്ന് തന്നെ അതുതന്നെ. നമ്മളെ ഈ വണ്ടി കണ്ട അവരെ നിർത്തുന്നില്ല. ഇത് അമ്മായി എങ്ങനെ ഇതറിഞ്ഞു? ഓക്കേ, ഡ്രസ് മാറാനുള്ള ഏതെങ്കിലും ഇവര് പോലും ഇല്ലല്ലേ ഇപ്പം. അല്ല ഇവരൊക്കെ മറന്നല്ലേ ഞാൻ. പക്ഷെ എവിടെ ആയിരുന്നു ഇവന്മാര്? അല്ലൊക്കെ വായിക്കേറി എന്ന് ഇവിടെ വെച്ചാലും ശരിയാവും. ഡ്രസ് ഷോപ്പിലൊക്കെ പോയല്ലോ, തല്ലി മാറി കഴിഞ്ഞാൽ ഇവന്മാര് ഡ്രസ് മാറൂല്ലേ? ഓക്കെ ഓക്കെ. ആ ഇതൊരു സസ്സായിട്ട് അടിക്കുന്നില്ലേ?
മാസ്ക് പിന്നെ ഹലോ ഇവിടെ വരുന്നോ ഇവിടെ വരുന്നോ ഹലോ സ്പോട്ടിംഗ് ചെയ്യാണോ ഹലോ സ്പോട്ടിംഗ് ചെയ്യാണോ പിന്നെ ആരുടെ അയ്യോ അമ്മായി 14K ഉള്ളവന്മാരാണോ നമ്മുടെ ഡ്രസ് ഇട്ടേ അതോ 14K തല്ലിയെന്നാണോ എന്തുവാണേ അത് അമ്മായിയൊക്കെ തലത്ത് കളിച്ച അമ്മായി റെഡി ഇനി ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല സത്യം പറഞ്ഞ ഇന്ത്യയെ പോലെ ഇപ്പൊ കേട്ടാ ഉള്ള എല്ലാ അമ്മമാർക്കും ഇപ്പൊ നമ്മളെ ഫ്രണ്ട് ആവാനാ താല്പര്യം ഫ്രണ്ട് ഇവർക്ക് താല്പര്യമുണ്ടോ അന്ന രസം ഇവനെ കൊണ്ട് കാറി പോയപ്പോഴേ ഇവൻ അണ്ണാന്ന് കണ്ടു വിളിച്ച് അങ്ങനെയാണ് രായം പുറയില് വന്നത് എന്നിട്ട് എന്റെ മേലെ ലാസ് എല്ലാം കൂടെ വന്നത് അറിയോ ഞാനാണ് വള്ളി എന്നും പറഞ്ഞു കാരണം ഞാനല്ലേ തത്സമം ചെയ്യുന്നേ ഉള്ള എല്ലാം എണ്ണ പറഞ്ഞത് ഹരിയണ്ണന മെയിൻ ഒന്നും എടുത്തു അങ്ങനെ വലിക്കണമെന്നുണ്ട് പക്ഷെ മൂക്ക് കുറഞ്ഞു പോവല്ലേ വലിച്ചോണ്ട് ഹലോ എന്റെ ചുമ ഈ ഒന്നാമത് വരാനായിട്ട് തല്ലിയേക്കുക അതിന്റെ കൂടെ നമ്മളാന്ന് പറയും ഹലോ കോള് കൊടുക്കുന്നേ കെ വി ചെറിയ വേറെ എവിടെ അപ്പാവനെ അടിച്ച് ഉറക്കിയെന്നു മിണ്ടുന്നില്ല വായില് മണ്ണ് തിരികെ വെച്ചേക്കുവാ പോരാ പോരാ ഇനി നമ്മൾ റെസ്പോണ്ട് ചെയ്തു മനസ്സിലായി റേഡിയോയിൽ വിളിച്ച അറിയത്തില്ല ഇത് തല്ല് കൊണ്ടിട്ട് നിൽക്കുന്ന ഒരു മാതിരി ഉണ്ട് വലിക്കാൻ പോയത് മനസ്സിലായി അല്ലല്ല അല്ല അല്ല ബ്രോ ഇവിടെ വല്ല അടി വല്ലതും ഉണ്ടായിരുന്നാ നിനക്ക് എന്താ ഗ്യാങ് വണ്ടിയാന്നുള്ള കാര്യം നീ ആലോചിക്കുന്നേ ഇരുന്ന് മരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ ഹലോ അയ്യോ ബോട്ടിലൂടെയാണോ ഇരിക്കുന്നത് അത് ഒറിജിനലാണോ അത് അയ്യോ ഒറിജിനലായിരുന്നു വിട്ടു ആരായിരുന്നു തലേ കിട്ടും കിട്ടി നിൽക്കുന്നൊരു മേലോട്ട് പോയി എന്നാ ഞാനും ചേട്ടാ
ഇടിച്ചു കൊണ്ട് തള്ളിയിട്ടോ ഇടിച്ചങ്ങ് തള്ളിയിട്ടോടെ തോമയുടെ കൂടെ ഞാനും ഉള്ളു മാമ എനിക്ക് നാളെ ലീവ് വേണം തോമ കിടന്നിട്ട് പ്രസംഗം അടിക്കാൻ എടുത്ത് ചാടി ഇത്രയും ഇത്രയും ഡയലോഗ് അടിച്ച ക്ഷീണം എടുത്ത് ചാട് പറഞ്ഞോ പോരട്ടാ അല്ല ബാങ്കിൽ പോയിട്ട് നിന്റെ ബാങ്കിൽ നിന്ന് പൈസ എത്ര പൈസ ഉണ്ടോ എന്നോട് പറ ശ്രീനാവാസിയാട്ടോ ഒരുമാതിരി ചോദ്യം പറയില്ലേ നീ പോവാ മമ്മി നിന്റെ ഫോൺ നമ്പർ പറഞ്ഞേ മനുഷ്യനായിരുന്നു ബാബാ
ഉപയോഗിക്കണം വേണമെന്ന് പറഞ്ഞെടുത്ത് ചാടിയേക്കുന്നുണ്ട് എന്റെ ഊബ്. അടിച്ചു വന്ന് നാല് കിട്ടാ ചുമ്മാ ഇല്ല ഡ്രൈവർ സീറ്റ് ഇട്ട് ഇടിച്ച് കേറ്റും ചിലപ്പോ കൊച്ചുകുഞ്ഞിയത്ത് എന്താണ് നിനക്ക് ശരി അമ്മായി ഐക്യു അതില്ലാതായി പോയി എന്തോ ചെയ്യാനെ അമ്മായി അമ്മായിയുടെ ശിഷ്യനായിക്കോട്ടെ ഞാൻ ഈ ഐക്യു എനിക്ക് അത്യാവശ്യമായിരുന്നു ഈ ഇപ്പൊ ഞാൻ ചത്തേനെ ഭാഗ്യം കൊണയടിക്കായിരുന്നില്ലേ തൂറി ഇപ്പൊ ചത്തേനെ നീ എന്താ എന്നെ സ്നേഹിക്കാ ഞാനിപ്പോ കിടക്കുന്ന കിടപ്പ് പാരച്ചൂട്ട് വർക്കാ വന്നിട്ടുണ്ട് ഇപ്പൊ ഹൈറ്റ് ഒക്കെ ഹൈറ്റ് ഒക്കെ നോക്കിട്ട് വേണം ചാടാൻ അതല്ലാതെ ഐക്യം എന്ന് പറയരുത് വർക്കാവുന്നില്ല എന്നൊക്കെ കണ്ട് കണ്ട് അത് ഊരി പക്ഷെ മോണ അടിച്ചു കിടക്കുന്നു ചക്കര് വണ്ടി കയറില്ലേ ഐക്യു പകരും എടുത്തോണ്ട് പോട്ടെ എന്നാലല്ലേ എനിക്ക് വണ്ടി വീട്ടിൽ കയറാൻ പറ്റൂ ഫ്രണ്ട് ഇട്ട് കൊടുത്തല്ലേ എവിടെ ഏക്കെ എവിടെ
ആണാ വേരി എടാ അൺലോക്ക് ചെയ്യില്ലേ ലോക്ക് ചെയ്ത് വെച്ചോട ഞാൻ വെച്ചു കൊടുക്കാൻ പോട്ടെ ഓടിച്ചെന്ന് പറഞ്ഞു അയ്യോ വണ്ടി ലോക്ക് ആവുന്നില്ലല്ലോ എടാ ഇതെന്തോ എടാ വണ്ടി ലോക്ക് ആവുന്നില്ല അതിനകത്ത് ഇറ്റു ഉണ്ടാ പേടിക്കണ്ട കൊണ്ടുപോകണേ രണ്ട് സാധനം കൂടെ കൊണ്ടുപോട്ട് അയ്യോ ഫാങ്കിയും ജീവനോട് പോയ എടാ ബുഷി കൂടെ ഒരുത്തൻ കയറ്റി ഇറക്കിക്കൊണ്ട് പോയി അല്ലടാ അതെ അവനെ ചൊറിയാൻ വേണ്ടി നേരത്തെ എന്തിനാ അവിടെ പോകുന്നത് അവിടെ റിവൈവ് ചെയ്തിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത് പിന്നെ ഹലോ അമ്മായി ഞാൻ പരിപാടി ഇന്നലെ കൊറേ നേരം സംസാരിക്കായിരുന്നു ഞങ്ങളൊക്കെ കാണിക്കുന്നത് എന്നെ എവിടെ നിന്നോട്ട് പപ്പയോ വണ്ടി ഓടിച്ച് മല കയറുന്നില്ല ടാറില്ലെന്ന് പറഞ്ഞു വെള്ളം അടിക്കുന്നത് എന്തിനാ ഞാൻ ജീവിതം നമുക്ക് ഒന്നല്ല എന്തിനാ നശിക്കുന്നത് കണ്ട പെണ്ണുങ്ങളോ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ ഹലോ ഉണ്ട് ദൈവം പ്ലീസ് കം ടു മീ കൺസൈൻമെന്റ് ആണ് ഐ ആ തല്ലി എനിക്കതേ ഉള്ളൂ ഈ ഫ്രണ്ടിൽ കാണുന്ന മേസ് കാണുന്നുണ്ടെന്നില്ല അതെങ്ങനെ തല്ലി ജയിക്കുന്നേ അതീ കിടന്നതല്ലാണോ ഇതിൻ്റെ കയറിയിട്ട് നിനക്കൊക്കെ ഞാൻ ഒരു സമയം തരും റേഡിയോ ഇല്ല ഉണ്ട് ദൈവം ഫ്രീ ആണോ ഞാനൊരു മാനേജ്മെന്റ് ഇവൻ മാനേജ്മെന്റ് വേറെ ദൈവങ്ങൾ വല്ലോ വേറെ ദൈവം അല്ലോട്ടോ ദൈവം ഉണ്ടോ നോക്കിയാ
ഉടായ്പ തിരക്കാൻ നമുക്ക് വേണ്ട, കഴിവുള്ളവരെ മതി. ഒരുത്തിന് കഴിവില്ലെന്ന് പറഞ്ഞാണ് ഈ പോടാ പന്നി വിളിച്ച് അവനെ കൈ കൊണ്ടടിക്കുന്നത്, എന്നാ ബാറ്റ് കൊണ്ടടിക്കുന്നു. ഞങ്ങൾ ഇന്ന് തൊട്ടല്ല അവിടെ സത്യം ചെയ്തപ്പനും അമ്മച്ചേച്ചിയും കാർലോസ് ചേട്ടന്റെ മുകളിൽ നിന്നുണ്ട്. ഞങ്ങൾ ഇവിടെ സത്യം ചെയ്യുന്നു. എത്ര നേരം ഉണ്ടാവും? ഇന്ന് മുതൽ യാതൊരുവിധ പള്ളികളും ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ല, ഇങ്ങോട്ട് വരാതെ ഒരു പള്ളികളും ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ല, ഞാൻ ഇവിടെ സത്യം ചെയ്യുന്നു എന്ന് കള്ളം പറയുന്നു. ഇത്രയും പേരാണല്ലോ, നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു കാര്യം കമന്ററി പറഞ്ഞാ മതി കേട്ടോ. അടുത്ത കൂട്ടിനെ മനസ്സിലെ ആരംഭിക്കുന്നു ചെയ്യുന്ന ഇഷ്ടമാകുന്ന താരങ്ങളെയും ചത്ത് എല്ലാവരെയും വീണ്ടും കൊല്ലുന്ന സന്തോഷങ്ങളായിരുന്നു. അതെ, അതേപോലെ തന്നെ റൂട്ട് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഫ്രണ്ടിൽ നിന്നും ഓടി തുടങ്ങും. ഓക്കെ, ഇതിന്റെ സൈഡില് സൈഡുകളിൽ നിങ്ങൾ അങ്ങ് പോകരുത്, എല്ലാരും അകത്തായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദ്യത്തെ താഴത്ത് വരും. ആ ഓക്കെ, ആദ്യത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്ന സമയം നിങ്ങൾക്ക് ഓടി കാട്ട് പറഞ്ഞു കഴിഞ്ഞാല് കളി തുടങ്ങും. ആളെ കണ്ടുപിടിച്ച് ഇടിക്കണം, മനസ്സിലായി? ഇടിച്ച് പോലെ ഇടിച്ച്, അതായത് ഇടിക്കട്ട ബാറ്റ് അങ്ങനെ ഒരു ഉടായ്പും കാണിക്കരുത്, ഇടിച്ച് പോലെ. ഓക്കെ, റെഡിയാണോ? ലാസ്റ്റ് ആള് അലയമാണ് ജയിക്കുന്നത്. ഫൈനൽ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ തോമയാണ്. ലാസ്റ്റ് ആളാണ് ജയിക്കുന്നത്. അപ്പൊ അങ്ങ് എത്തണമെന്നില്ലല്ലോ, ലാസ്റ്റ് സർവൈവ് ചെയ്തിട്ട് എനിക്കാണെങ്കിൽ വഴി മൂന്ന് വിന്നേഴ്സിന്റെ സെലക്ഷൻ മൂന്ന് റൗണ്ടായിട്ട് നടത്താം, മനസ്സിലായോ? മൂന്ന് വിന്നേഴ്സ്, അതായത് ആദ്യത്തെ എല്ലാവരും കൊന്നിട്ട് പിന്നെ ബാക്കി എല്ലാവരും ഒന്നും കൂടെ വിടും. അങ്ങനെ മൂന്ന് എല്ലാരും അമ്മയുടെ ടോർച്ച് ഇരിപ്പുണ്ട്, ഒരു ആയിരത്തിന് കയ്യിലുണ്ടായാലും കുഴപ്പമില്ല, ഉപയോഗിക്കരുത്. ലൈറ്റ് അടിക്കാൻ ഉപയോഗിക്കാം,
പരസ്പരം ഞാൻ സ്റ്റാർട്ട് പറയാതെ ഒരു മിനിറ്റ് തീർന്ന് കഴിയുമ്പോൾ സ്റ്റാർട്ട് പറയും. അപ്പൊ പൈസ ആരംഭിക്കും കേട്ടോ. ഏത് ബൈക്ക് വേണേലും ഓടിക്കും. എല്ലാവരും 33 സെക്കൻഡ് അതെ 23 സെക്കൻഡിലേക്ക് ഈ മലയാളി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെയിമിയോമ 5 കോടി രൂപയിൽ പൈസ നിങ്ങൾ ലഭിക്കാൻ പോകുന്നത് തോമ വാരി ഒന്ന് കാറ്റിങ്ങൾ വാരി അടി അടി ഈസിയെ അടിച്ചു പൊളിഞ്ഞു വന്ന് അവിടെ പലയാളികൾ അതാനപ്പൊ പറഞ്ഞു നമ്മള് ജാഗ്രതയില്ലാത്തവരാണ് നീലിനെപ്പോ നീല മുന്നി പച്ച മുന്നി ഓ നേമിയെ നീല കമ്പല്ലേ ഉണക്കറി അതാ ഇടിച്ചു മൊലിക്കുന്ന കഴിഞ്ഞ ഓ ഇടിച്ച് ഈസിയെ മൂലക്കല്ലാക്കി മാറ്റിയിരിക്കുന്നു നീലനെ അടി കാത്തു വരുന്നു കണ്ടുപൊട്ടി ഓ കൊട്ടി അടിപൊളി രായപ്പന രായപ്പനും നീലനും പോലി കോളിങ്ങളെ പോലെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. തീർത്തും സുഹൃത്ത് ബന്ധങ്ങളോ ബന്ധങ്ങളോ വലവെക്കാതെ അതാ നീല രണ്ടും വേലയാണ് നിലമ്മനിയാക്കിയിരിക്കുന്നത്. നീല കമ്പലിയൊരു കാന്നണി ഇവനെ കാണാൻ സാധിക്കുന്നു. അതാ അങ്ങേ അല്ലെങ്കിൽ മൊന്നയും അതാ ഫ്ലാങ്ങിന്റെ ഉസാന്ന് നീയോയോ അവളെ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച നീയോ ഫ്ലാങ്ങിന് ഒല്ല തുടങ്ങ വല്ല തപ്പാണ് നീയോ അമ്മ നിഷ്കരണം ചെന്നായിരിക്കുന്ന കാഴ്ച ഈ നാദി ഉള്ളിൽ ശവങ്ങൾ മുമിഞ്ഞു കൊള്ളുന്നു. മനുഷ്യ ബന്ധങ്ങൾ വകവെക്കാത്ത നാദികൾ ഇവനൊക്കെ ഈ സമൂഹത്തിനൊരു ബാലവനെ സൂക്ഷിക്കുന്നത് ഇവനെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെടിവെച്ച് പറഞ്ഞതാണ് എങ്ങനെ അപ്പൊ വളരെ ഫൈറ്റിനിലയിൽ നീലടിക്കുന്ന തൊട്ടുത്തരം തെണ്ടുത്തരമാണ് കെ വി എൻ ഇപ്പം നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് അതൊന്ന് സമാധാനപരമായി നിങ്ങൾ ഓരോരുത്തരെയും തന്നി കൊല്ലണമെന്ന് വീണ്ടുമേ നിങ്ങൾ അടിക്കുമ്പോൾ കല്ല് ഇരുമ്പ് കഷ്ണങ്ങൾ കമ്മി വലിയ എന്നിവ ഉപയോഗിക്കാതെ മുസ്ലിം ഉരുത്തി ഇനിക്ക് തനിപ്പണമാക്കാൻ അഹ്വാനം ചെയ്യുന്നു. സഹോദര ബന്ധങ്ങളെ പോലും വകവയ്ക്കാത്ത പന്നികളെ ഇനി ഈ വീട്ടിൽ നിന്ന് കാണാൻ മാറില്ല എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് നീലരാ നീയോയുമായി ഏറ്റുമുട്ടുമ്പോൾ ആര് നിൽക്കും ആര് വിൽക്കും ഓ നീയോ അടി കൊണ്ട് ചുരുന്ന കാഴ്ച ഓ നീയോ എന്ന വൻമരം പതിയെ വീണിരിക്കുന്നു. ഇനി നീനെ ഒന്ന് തന്നെ കാണുന്ന ഓ തന്നെ അവന് ഒളിഞ്ഞിരിക്കാണ് ഒളിഞ്ഞിരിക്കാണ് നീല കണ്ണന്നെ അണിയേ മേണി ഓ തള്ളയും കൊഞ്ഞു കൊഞ്ഞും തമ്മിൽ ആ മൂലയ്ക്ക് നിന്ന് അണി പൊട്ടിയിരിക്കുന്നു. തള്ള ജീവനും കൊണ്ടുവന്നു പ്രായത്തെ വകവെക്കാതെയുള്ള ഈ ശ്രമം ഇത് തികച്ചും വിരുദ്ധ പ്രവർത്തിയാണ്. ഒരു സ്ത്രീയുടെ നേരെ കൈവറ്റവന്റെ ബന്ധം തലയാ അവന്റെ കൊല അവൻ ഇങ്ങോട്ട് ഇറങ്ങും തറങ്ങി സുമന്ത അമ്മായി അവൻ നോക്കിയിരിക്കുന്നത് അവൾ ഇമ്മസ് വന്നിരിക്കും അഞ്ചു നിമിഷം തന്നെ വന്ന ഈ മസാല പൊക്കോ പൊക്കോ അവനെ മീനും അങ്ങും
ബന്ധങ്ങളെയും അങ്ങനെ സ്വന്തം അമ്മയെ പോലെ കാണുന്നു. ആ പനിനീർ പുഷ്പത്തിനെ അവൻ അടിക്കാൻ തോന്നി. തള്ളകൊന്ന തന്ന കൊച്ചു കുഞ്ഞിനെ, ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു പിഞ്ഞോമിനെ വലിച്ചറിഞ്ഞിരിക്കുന്ന ഒരു മാതാവിനെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരു ഒരു കുഞ്ഞു കുഞ്ഞിനെ, ഒരു കൊച്ചു കുഞ്ഞെന്നോ ആ സഹോദരനെയാണ് അടിച്ചു കൊന്നിരിക്കുന്നത്. അത് വളരെ നികച്ച നീഞ്ഞകരമായ ഒരു പ്രവൃത്തിയാണ്. അത് അടുത്ത ഹന്നിന് വേണ്ടി നീലനും തന്നെയും അവളെ കൃതാ കൃതാ ഓടി നടന്ന് നിലയുന്ന കാര്യ ഈ മനസ്സിനെ ആനിഞ്ഞും തോമസ് മോസുന്ന അഞ്ഞു കോണി ന്യൂമയുണെ വെറും കോണിയല്ല അഞ്ഞു കോണി ന്യൂമയുണെ മികമേറിയ ഒരു മത്സരം ഇത് നിങ്ങൾ ഓ മീനിനെ കണ്ണൂന്നി ഇനി ഓണി ഓ എന്റെ പൊന്നയ തന്ന ജയിക്കുമോ നീല ജയിക്കുമോ മല സുനിങ്ങി നീലനിവ കമൽ നടിക്കാൻ സൂചിക്കുന്നു സാഞ്ഞി നന്ദി വരുന്നു മതിലിൽ ഇട്ടു കൊടുക്കുന്നു കാണില്ല വ്യൂ ഇല്ല തമ്മിൽ തല്ലുന്ന പറയുന്നതാണ് തമ്മിൽ തല്ലുന്ന നെയ്മ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് നെറ്റിയില്ലേ അതാ നീല കമ്മൽ പുറകിൽ കൂടെ വന്നൊരു ഷോട്ട് കൊടുത്ത് നോളിയിട്ടാണ് അടുത്ത കുഞ്ഞിങ്ങാന്ന് കുഞ്ഞിങ്ങാനും കുഞ്ഞിങ്ങാന്ന് ഇവനെ വളരെ മിങ്ങമേന്ന് ഇവനെ അണി നന്ദിനാണ് ആദ്യം വെളിയിലിറങ്ങി കളിക്കുന്നത് ഞാൻ കാണുന്നു രണ്ടുപേരും അകത്ത് അകത്ത് കയറി അധികം ഉണ്ടാക്കുക കണ്ണെടുത്തു വന്ന് ഓടുന്നു വെടി വെച്ചാൽ സൗണ്ട് മനസ്സോണി വന്ന് ആ സാമാന്യം പോലെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു നാ അതാ പിന്നെയും കണ്ണെടുത്തു വെടി വെച്ഞാൻ സൗണ്ട് കേങ്ങും ഓ നീല ഓടിച്ചിട്ട് ഞാൻ നോക്കും പക്ഷെ ഒരു അറിയും പോലും കൊള്ളാതെ പോന്ന് നിസ്സഹായനായി ഓ തള്ള പറന്നു ഇതാ ഒരു പിഞ്ചു മാതാവിനെ ചവിട്ടിക്കൊല്ലാൻ നിൽക്കും നാളെ നീലനാമ ഇവളെ അവസാന തനിയുന്നു നാളെ ഓ നീലകമലങ്ങളെ മനസ്സിനെക്ക് ഈ അഞ്ഞു കോണി സ്വന്തം വാങ്ങിയിരിക്കുക എന്ന് ഉറപ്പിക്കാനായിട്ടില്ല രണ്ട് എപ്പിസോഡുകളാണ് മമ്മ പറഞ്ഞത് അപ്പം ഇനി എല്ലാവരും അടിച്ചു പോയെന്ന് തോന്നുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം പറയാ ഞാൻ പോയല്ലോ എനിക്ക് നല്ല ദൈവത്തിന്റെ സ്വന്തം പുത്രം അറിയിക്കുന്നു സുമനിയമ്മോ ഇനി അടുത്ത രംഗത്തിലേക്ക് പ്രമേഹിക്കുമോ എ പി പാപ്പലിനെ വിളിക്ക നമുക്ക് കാണാം ഇറങ്ങട്ടെ കഴിഞ്ഞ് കൊള്ളേ.
ഇത് കഴിഞ്ഞിട്ട് എന്തോന്ന് കഴിയാനാ എടാ എന്നാ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ ഇറങ്ങുവാണോടാ ഇറങ്ങുക ഇന്നത്തെ ലൈവ് ഇത്ര ഉള്ളായിരുന്നു നിങ്ങൾ അപ്പാപ്പൻ്റെ ലൈവ് എല്ലാം പോയി കണ്ടോ കയറുക ഇല്ല ഇത് വിട്ടു പോകത്തില്ല ഞാൻ ഇന്നലെ ആണെങ്കിലും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മറ്റേ പി ഡിയുടെ സിറ്റുവേഷൻ വന്നപ്പം കയറി കളിച്ച് അങ്ങനെ അപ്പം ബൈ Yeah.